രണ്ട് വട്ടം പിടിച്ചിട്ട് കിട്ടാത്ത തൃശൂർ, മൂന്നാം വട്ടം ആഞ്ഞു പിടിക്കാൻ നടനും ബി ജെ പി നേതാവുമായ സുരേഷ് ഗോപിയുടെ പദയാത്ര. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിന്റെ പശ്ചാത്തലത്തിൽ സഹകരണ മേഖലയിലെ കൊള്ളയ്ക്കും കള്ളപ്പണ തട്ടിപ്പിനുമെതിരെ കരുവന്നൂർ സഹകരണ ബാങ്ക് മുതൽ തൃശൂർ സഹകരണ ബാങ്ക് വരെയാണ് അദ്ദേഹം യാത്ര നടത്തിയത്. യാത്ര കൊണ്ട് സുരേഷ് ഗോപിക്കും ബി ജെ പിക്കും തെരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും മെച്ചമുണ്ടാകുമോ എന്ന് കണ്ടറിയണം. എന്നാൽ സോഷ്യൽ മീഡിയയ്ക്ക് ചർച്ച ചെയ്യാൻ മറ്റൊരു വിഷയമായി. സുരേഷ് ഗോപിക്ക് ആശംസകളുമായി ചിലരെത്തിയപ്പോൾ ആഡംബര കാർ നികുതി വെട്ടിപ്പാണ് മറ്റു ചിലരുടെ പ്രധാന കൗണ്ടർ. പദയാത്രയിൽ പങ്കെടുക്കാൻ അതിരപ്പള്ളി പഞ്ചായത്തിൽ നിന്ന് വാഹന സൗകര്യം ഏർപ്പെടുത്തിയ വിവരമാണ് ഉണ്ണി കെ പാർത്ഥൻ അറിയിച്ചത്. പ്രവർത്തകർ പദയാത്രയുടെ ഭാഗമാകണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നാണ് കരുവന്നൂരിൽ നിന്ന് വടക്കുംനാഥൻ്റെ മണ്ണിലേക്ക് സഹകരണ കൊള്ളക്കാരുടെ നെഞ്ചുപിളർക്കാൻ സുരേഷ് ഗോപി നയിക്കുന്ന പടയോട്ടമെന്ന് വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കുറിച്ചു വളരെ ശക്തമായ വാക്കുകൾ. ബാങ്ക് കൊള്ളയ്ക്കെതിരെ പദയാത്ര നടത്തുന്നവൻ ടാക്സ് വെട്ടിപ്പുകാരൻ സുരേഷ് ഗോപി എന്ന് നൌഷാദ് പി കെ വിമർശിക്കുന്നു. സുരേഷ് ഗോപി വിമർശിച്ച് എറവിലെ സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജ് ചില ചോദ്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ആഡംബര വാഹനത്തിൻ്റെ നികുതി തട്ടിപ്പാണ് പ്രധാന പോയിന്റെങ്കിലും ആറാട്ടുപുഴ ബാങ്കിൽ ഈ ആവേശം ഇല്ലാത്തതും കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളും എല്ലാം ഈ ചോദ്യങ്ങളിലുണ്ട്. സഹകരണ ബാങ്ക് തട്ടിപ്പിന്റെ കഥകൾ ദിവസവും പുറത്തുവരുന്നു, ചർച്ചകൾ നടക്കുന്നു. വരും ദിവസങ്ങളിൽ വീണ്ടും പുതിയ വിവരങ്ങൾ പുറത്തു വരും. സുനിൽ തീരഭൂമിയുടെ അഭിപ്രായത്തിൽ സുരേഷ് ഗോപി ജനനായകനാണ്. സഹകാരി സംരക്ഷണ പദയാത്രയുടെ പോസ്റ്റർ പങ്കുവച്ചാണ് ഈ പോസ്റ്റ്. സംവിധായകൻ രാമസിംഹൻ അബൂബക്കർ സുദീർഘമായൊരു പോസ്റ്റാണ് പങ്കുവച്ചത്. സുരേഷ് ഗോപി തൃശൂരിൽ യാത്രയല്ല നടത്തേണ്ടത്, സെക്രട്ടേറിയറ്റ് മുന്നിൽ ഇരിക്കണം തീരുമാനമുണ്ടാവുന്നതുവരെ, അതാണ് ഉത്തമ രാഷ്ട്രീയമെന്ന് പറയുന്ന രാമസിംഹൻ നിക്ഷേപകർക്ക് വേണ്ടി 10 ദിവസം പട്ടിണി കിടക്കാൻ പോലും ആളില്ലാത്ത ഇടമായി കേരളം മാറിയിരിക്കുന്നു എന്ന് വിലപിക്കുന്നു. വിഷയത്തിൽ 24 ന്യൂസ് നൽകിയ വാർത്തയുടെ കമൻറ്റിലും ആളുകളെത്തി. ഇന്ത്യ മൊത്തം കൊള്ളയടിച്ചത് കണ്ടില്ല, മണിപ്പൂർ കത്തിയത് കണ്ടില്ല, ബി ജെ പിയുടെ ഛോട്ടാ നേതാക്കള് കോടീശ്വരന്മാരായത് കണ്ടില്ല എന്നൊക്കെ അനിൽകുമാർ ഉത്തമൻ ഒറ്റ ശ്വാസത്തിൽ സുരേഷ് ഗോപിക്കെതിരെ ആഞ്ഞടിക്കുന്നു. രണ്ടു കാലിൽ മന്തുള്ള ഇവരാണ് ഒരു കാലിൽ മന്തുള്ളവരെ കളിയാക്കുന്നത് എന്ന് പഴഞ്ചൊൽ പറയുന്ന ഹാഷിം എഫ് എ. ടാക്സ് വെട്ടിച്ചവനും 400 കോടി മുക്കിയവനും നടത്തുന്ന യാത്ര, ഇന്ത്യയിലെ വലിയ കൊള്ളക്കാരെ ഇന്ത്യ വിടാൻ സഹായിച്ച പാർട്ടി നടത്തുന്ന യാത്രയാണ് ഇതെന്നും പരിഹസിക്കുന്നു. ആര് പ്രതിഷേധിച്ചാലും ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കരുതെന്നാണ് സുരേഷ് മഠത്തിന് പറയാനുള്ളത്. കരുവന്നൂർ ബാങ്ക് വിഷയത്തിൽ പ്രതിഷേധിക്കാൻ സുരേഷ് ഗോപിക്ക് അവകാശമുണ്ട്, അധികാരമുണ്ട്. എന്നാൽ അതിൻ്റെ പേരിൽ തൃശൂർ നഗരത്തെ സ്തംഭിപ്പിക്കാൻ അദ്ദേഹത്തിന് അവകാശമില്ല. അതിപ്പോൾ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ഹർത്താൽ ആയാലും ശരി, ബി ജെ പിയുടെ പദയാത്രയായാലും ശരി, രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര ആയാലും ശരി, അദ്ദേഹം പറയുന്നു. സഹകരണ ബാങ്ക് തട്ടിപ്പിന്റെ കഥകൾ ദിവസവും പുറത്തു വരുന്നു, ചർച്ചകൾ നടക്കുന്നു. വരും ദിവസങ്ങളിൽ വീണ്ടും പുതിയ വിവരങ്ങൾ പുറത്തു വരും. മറ്റൊരു വിഷയവുമായി അടുത്ത ദിവസം.